ഹായ്, വെൽക്കം ടു അസാബ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളുള്ളത് ഇപ്പോൾ നമ്മളെ ഫാമിലാണ്, കുതിരൻ്റെ ഫാമിലാണ് ഉള്ളത്. ഏകദേശം നമ്മളെ കയ്യിൽ ഇപ്പോൾ രണ്ടോളം കുതിരകളുണ്ട്. ഇത് നമ്മളെ മുന്നേ ആദ്യം ഉണ്ടായത് നമ്മളെ നവാബ് എന്ന് പറഞ്ഞ കുതിര, അവൻ അവിടെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ വന്ന നമുക്ക് ഗുജറാത്ത് നിന്ന് വന്ന കുതിര കേട്ടോ. ഇവൻ്റെ പേര് ഇപ്പോൾ സ്റ്റാലിൻ ഖലീഫ എന്നാണ്. ഏകദേശം അറിവിൻ്റെ മുകളിൽ ഐറ്റുണ്ട് ആള്. ബാ, ഇവനാളിങ്ങനെ വന്ന് ബോഡി കാര്യങ്ങൾ കുറച്ച് കുറവാണോ, എല്ലാം ക്ലിയർ ആവുന്നുണ്ട്. കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ട് നിൽക്കണുള്ളൂ. ഇവനെന്താ, ഇവന് പക്ക മാർവാരി ഇനത്തിൽ പെട്ട കുതിരയാണ്. ഇവൻ്റെ ചെവി കണ്ടില്ല, ഞങ്ങൾ ചെവി നല്ല മൊത്തം സ്ട്രച്ചറൊക്കെ നോക്കുമ്പോൾ നല്ല പ്യുർ മാർവാരിയാണ്. അവനെ അങ്ങനെ നവാബ് അങ്ങനെ ഒരു മാർവാരി എല്ലാവരും ക്രോസ് ആയിട്ട് വരും, പക്ക പ്യുർ മാർവാരി അല്ല. ആൾ രണ്ടാൾ ഇവിടെ ഉണ്ട്. ആ എന്താണ് ഇവിടെയൊക്കെ വളർന്നല്ലോ, പ്രശ്നങ്ങളൊക്കെ ഫസ്റ്റ് സമയത്ത് ഉണ്ടായിരുന്നു, ഭയങ്കര സൗണ്ടും കടിയൊക്കെ ഉണ്ടായിന്. പക്ഷെ ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പം ഇതേമാതിരി ചെറിയ സ്നേഹത്തിൻ്റെ കടികളും പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. വാ, ഉണ്ടോ, എന്താടാ, ഒരലമ്പോ, പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ആൾ പക്ക ഡീസൻ്റ് ആണ്, കടിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടോ, എന്നിട്ട് വാടാ. ഏയ്, വാ വാ വാ, ഇവിടെ വാ, ഇന്ന് വിളിച്ചു തരാൻ മതി. ആ വാ, എന്തായാലും നമുക്ക് നവാബിനൊന്ന് പുറത്തറി, കാരണം കുറേ ആയ നവാബിനെ റൈഡ് ചെയ്തിട്ട്. എന്തായാലും നമുക്ക് ആ റൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ മായൊക്കെ വന്നുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇവിടെ അത്ര മായതുപോലെ അങ്ങനെ നമ്മൾ ട്രാക്ക് കാര്യങ്ങളും നാശമൊന്നുമില്ല. ഇവിടെ ചെറിയൊരു വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഇതിവിടെ ആകുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കയറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒന്നാമതെന്താ വെച്ചാൽ, ഇപ്പോൾ അതൊക്കെ കുതിരയും വളരെ ഈ ട്രാക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ കവർ ചെയ്യും. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ സ്റ്റേബിൾ ഇതാണ്, ഏകദേശം രണ്ട് കുതിരകൾക്കുള്ള സ്റ്റേബിളാട്ടോ. ഇത് ഏകദേശം ഒരു 4-5 കുതിരകളും നമുക്ക് ഇതിൽ നിർത്താം. പക്ഷേ ഈ കുതിരക്ക് എന്താ വെച്ചാൽ, നമുക്ക് എപ്പോഴും കുതിരനെ നമ്മൾ ഫ്രീ ആയിട്ട് വിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടാക്കി. അപ്പോൾ രണ്ട് കുതിര നമ്മൾ കയ്യിലുള്ളത്, അപ്പോൾ അവരതിലൊന്ന് തുറന്നു വിടല. ഒരാൾക്ക് തന്നെ ഏകദേശം ഇത്രത്തോളം സ്പേസ് ഉണ്ടാവും. അതേമാതിരി തന്നെ രണ്ടാക്കും, ഏകദേശം കുതിരകൾക്ക് നടക്കാനും ഫ്രീ ആവാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും കേട്ടോ. കണ്ടില്ല, ഏകദേശം എന്താ ഇത്രത്തോളം നമ്മളെ സ്പേസ് വരെയുണ്ട്. ഇവിടെ നിന്നങ്ങോട്ട് തുടങ്ങിയാൽ ഏകദേശം ഇത്രത്തോളം കുതിരകൾക്ക് നടക്കാനും ഓടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതേമാതിരി തന്നെ ഇവൻ്റെയിലും ഇത്രത്തോളം സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അടി മണ്ണാണ്, അങ്ങനെ ചളി കാര്യങ്ങളൊന്നും ആളൊന്നുമില്ല. പിന്നെ രണ്ട് ചെറിയൊരു മാറ്റം അവിടെ ഇട്ടിട്ടുള്ളൂ. ഡാ ബാ വാ, ഇങ്ങോട്ട് വാ, വിളിച്ചാൽ കളപ്പ് വരട്ടെ. വാ വാടാ, മറ്റേ വന്ന് വിളിച്ചപ്പോൾ വാ വാ വാ, എന്നാ എന്നാ, രണ്ടോളം പേര്, രണ്ടോളം പേര്, എന്നാ എന്നാ, ടച്ച് ചെയ്താണ്. യാസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ അടിച്ചളി,
ഇങ്ങോട്ട് വാമത്തോളാം, ഇട്ടിങ്ങോട്ട് വാ, ഈ ഇവിടെ കാണാം.